Hello friends, welcome to Hildi's vlog. I am here chicken perattu. I am here to try chicken. അതിലേക്ക് 3 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 2 ദണ്ട് വേപ്പില ഇടുക. അതിനു ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അത് വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഒരു ഇഞ്ചുള്ള ഒരു ചെറിയ കഷ്ണം. പിന്നെ 2 കുടം വെളുത്തുള്ളി പൊളിച്ചിട്ട് രണ്ടും കൂടി അരച്ചതാണ് ഇതിലേക്ക് ചേർത്തത്. നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും 4 പച്ചമുളക് നെടുകെ കീറിയത് ഇതിലേക്ക് ഇടുക. പിന്നെ 2 സവാള നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ഇടുക. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായി മുരിഞ്ഞ് ബ്രൗൺ കളറായി വരുമ്പോഴാണ് സവാള ഇടേണ്ടത്. പിന്നെ സവാള നന്നായിട്ട് വഴറ്റി മുരിച്ചെടുക്കുക. സവാള ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇതിലേക്ക് ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടേക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇളക്കി നന്നായി ഇതുപോലെ വെച്ചിട്ട് ഒരു മൂടി വെച്ച് അടച്ചു വെക്കുക. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇടയ്ക്ക് നമ്മൾ മൂടി പൊക്കി നോക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കൻ നന്നായി വെന്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറി പൗഡേഴ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് കുറുകി വരും. നല്ല വരട്ടിയെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി വരട്ടി വന്നതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും അവസാനം നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം. നല്ല കിടിലൻ റെസിപ്പിയാണ്. സാധാരണ ചിക്കൻ കറി പോലെയല്ല, ടേസ്റ്റ് വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.